ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ആശ്വാസം. ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ഭരണ പ്രതിസന്ധി. 6 കോൺഗ്രസ് MLA കൂറുമാറി വോട്ട് ചെയ്തതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് BJP. ഹിമാചലിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ BJP. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ. സർക്കാരിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ജയറാം ഠാക്കൂർ. ഹിമാചലിലെ പ്രശ്നപരിഹാരത്തിന് DK ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും ചുമതലപ്പെടുത്തി AICC. ഇരുവരും ഇന്ന് ഹിമാചലിൽ എത്തും. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണമെന്ന നിലപാടിലാണ് വിമത MLA. രണ്ടു സീറ്റ് അധികമായി ലഭിച്ചതോടെ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തോടടുത്ത് NDA. നിലവിൽ ഭൂരിപക്ഷത്തിന് 4 സീറ്റ് മാത്രം കുറവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര നീക്കം. 2019 പാർലമെന്റ് പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ച് ആദ്യവാരം വിജ്ഞാപനം ചെയ്യും. പൌരത്വത്തിന് അപേക്ഷ നൽകുന്നതിന് പ്രത്യേക പോർട്ടൽ സജ്ജമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. തെരഞ്ഞെടുപ്പിന് മുമ്പ് CAA നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഡൽഹിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. നേതൃത്വവുമായി ഇരുവരും 3-ാം തീയതി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സിറ്റിംഗ് MP മുഴുവൻ മത്സരിക്കണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യാ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം ദേശീയ നേതാക്കൾ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ച് KPCC നേതൃത്വം. ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. തെരഞ്ഞെടുപ്പ് ഉപസമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് ദേശീയ നേതൃത്വം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് സൂചന. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാത്ത് AICC. വയനാട് ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുലിനായി നൽഗൊണ്ട മണ്ഡലം നിർദ്ദേശിച്ച് തെലങ്കാന PCC. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലെ അതൃപ്തി CPM ആവർത്തിച്ചു. 3-ാം സീറ്റ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് അല്പസമയത്തിനകം അറിയാം. മലപ്പുറം പൊന്നാനി പാർലമെന്റ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം പാണക്കാട് ചേരുന്നു. 3-ാം സീറ്റിനു പകരം രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസ് വാഗ്ദാനത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് യോഗശേഷം പ്രഖ്യാപിക്കും. പൊന്നാനിയിലും മലപ്പുറത്തും നിലവിലെ MP പരസ്പരം മാറി മത്സരിക്കുമെന്നാണ് സൂചന. ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ തർക്കത്തിന് പ്രസക്തിയില്ലെന്ന് K. മുരളീധരൻ. ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട്. സീറ്റ് വിഭജന തീരുമാനം മാർച്ച് 2-നാണ്. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്നും K. മുരളീധരൻ. BJPയുടെ ആദ്യഘട്ട പട്ടിക നാളെ പുറത്തിറങ്ങിയേക്കും. NDA നേതൃയോഗം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണി. സ്ഥാനാർത്ഥികൾ പ്രചാരണം സജീവമാക്കി. ആദ്യഘട്ടത്തിൽ ഏറെ മുന്നേറാമെന്ന പ്രതീക്ഷയിൽ ഇടതു ക്യാമ്പ്. തെരഞ്ഞെടുപ്പിൽ ജയം നേടുമെന്ന് എളമരം കരീം News18നോട്. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. MLA സ്വന്തം ചേരിയിൽ നിലനിർത്താനാവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ഹിമാചലിലടക്കം ഇത് തെളിഞ്ഞു. TP വധം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നും എളമരം കരീം. പത്തനംതിട്ട പഴയ പത്തനംതിട്ടയല്ലെന്ന് തോമസ് ഐസക്. ഇത്തവണ LDF വിജയിക്കുമെന്നതിൽ സംശയമുണ്ടെന്നും തോമസ് ഐസക്. ആറ്റിങ്ങലിൽ CPMഉം കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി V. ജോയ്. ശക്തമായ മത്സരത്തിൽ UDFൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. BJPയുടെ വർഗീയ പ്രചാരണങ്ങൾ ആറ്റിങ്ങലിൽ വേരോടില്ലെന്നും V. ജോയ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗമായിരിക്കുമെന്ന് മലപ്പുറം LDF സ്ഥാനാർത്ഥിയും DYFI സംസ്ഥാന പ്രസിഡന്റുമായ V. വസീഹ്. 20-ൽ 20 സീറ്റും LDF നേടും. സംഘപരിവാറിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. രാജ്യത്തിന്റെ മതേതരത്വവും മതനിരപേക്ഷതയും നിലനിർത്താനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ്. ലീഗിന്റെ ശക്തി ക്ഷയിച്ചതുകൊണ്ടാണ് 3-ാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്മാറിയതെന്നും വസീഹ് News18.
പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസ. ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന് താനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. അപരന്മാർ ജനവിധിക്ക് തുരങ്കം വയ്ക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നും കെ എസ് ഹംസ. വടകരയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ. പാർലമെന്റിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല. വടകരയുടെ വികസനം മതേതരത്വവുമാണ് ചർച്ചാ വിഷയമെന്നും കെ കെ ശൈലജ. വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് കെ മുരളീധരന്റെ പരിഹാസം. സിപിഎം സ്ഥാനാർത്ഥികൾ ട്രെയിനിൽ മണ്ഡലത്തിലിറങ്ങിയത് തന്റേത് കോപ്പിയടിച്ചെന്ന് കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ നിന്നും താൻ ട്രെയിനിലെത്തിയ മാതൃകയാണ് ശൈലജ ടീച്ചർ ഇന്നലെ കാട്ടിയത്. പക്ഷേ ചീറ്റിപ്പോയി എന്നും കെ മുരളീധരൻ. വടകരയിൽ ടി പി കേസ് ഒന്നാം പ്രചാരണ വിഷയമാകുമെന്ന് കെ മുരളീധരൻ. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നത് എങ്ങനെ ചർച്ചയാവാതിരിക്കും? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നും കെ മുരളീധരൻ. കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായുള്ള ജനസദസ് ഇന്ന് തിരുവനന്തപുരത്ത്. രാവിലെ 10 മണിക്ക് നന്ദാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ജനകീയ ചർച്ചാ സദസ്സിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള 100-ലേറെ പേർ പങ്കെടുക്കും. ഇന്ന് പൊതുസമ്മേളനം ഉണ്ടാവില്ല. നാളെ വൈകുന്നേരം 4:30-ക്കാണ് പുത്തരിക്കണ്ടത്തെ ഉമ്മൻചാണ്ടി നഗറിൽ സമാപന സമ്മേളനം. ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന ഇന്ത്യയിലെ ആദ്യ ഫെറി കൊച്ചിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി തൂത്തുക്കുടിയിൽ നിന്ന് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തതായി ഇന്ത്യയിലെ ആദ്യ കാറ്റമരൻ ഫെറി. ഭാവി ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പായാണ് ഈ വെസലിനെ കാണുന്നത്. ഫെറി നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. 2 ദിവസം മുമ്പ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. കടുവയെ തൃശൂരിൽ എത്തിച്ചത് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ്. തൃശൂർ മൃഗശാലയിൽ എത്തിച്ച കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. തുടർ നടപടി ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമായിരിക്കുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു.